ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി. നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥ, മിതോഷ്ണമേഖലാ കാലാവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അത്യാവശ്യം ചൂട് കിട്ടുന്ന കാലാവസ്ഥയിൽ പൂക്കൾ തരുന്ന വെറൈറ്റി, നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് ഫ്ലവേഴ്സ് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, കേശൂസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് താമരകളെ പറ്റിയുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താമരകളെ പറ്റിയുള്ള പുതിയ വിവരങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിങ്ക് ക്ലൗഡ് കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള വെറൈറ്റിയാണ്. അപ്പോൾ പിങ്ക് ക്ലൗഡിനൊന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വളരെ നല്ല വെറൈറ്റിയാണ്, പിങ്ക് ഷെയ്ഡ് തന്നെ വളരെ നല്ല വെറൈറ്റിയാണ്. ഇതളുകൾ നല്ല ഭംഗിയാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു താമര ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ ഉള്ള ഒരാളാണ് പിങ്ക് ക്ലൗഡ്. ആദ്യം ഞങ്ങൾക്ക് പിങ്ക് ക്ലൗഡ് ഉണ്ടായിരുന്നു, പിന്നീട് റണ്ണർ മാറ്റി നട്ടപ്പോൾ ഒരു പ്രാവശ്യം പിങ്ക് ക്ലൗഡ് ഞങ്ങളുടെ നഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പിടിച്ചു വന്ന് നല്ല ഭംഗിയിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. പിന്നെ നമുക്ക് കൊടുക്കുന്ന ടബിൻ്റെ സ്പേസ്, നമ്മൾ കൊടുക്കുന്ന വളം എല്ലാം അനുസരിച്ച് പിങ്ക് ക്ലൗഡ് നന്നായിട്ട് പൂ തരും. പിങ്ക് ക്ലൗഡ് പോലെ തന്നെ ഇതളുകൾ കുറച്ചും കൂടി വലിപ്പമുള്ള വെറൈറ്റിയാണ് മിറാക്കിൾ. മിറാക്കിൾ കുറച്ചും കൂടി വലിയ പൂക്കളാണ്, ഏകദേശം പിങ്ക് ക്ലൗഡ് പോലെ തന്നെ. പക്ഷേ ഈ പെറ്റൽസിൻ്റെ സൈഡിലേക്ക് വന്നെ ഈ പിങ്ക് ഷെയ്ഡ് മിറാക്കിളിന് കുറച്ചും കൂടി കൂടുതലുണ്ട്. രണ്ടും ഏകദേശം നല്ല പൂക്കളാണ്. നമ്മൾ കമേലിയൊക്കെ പോലെ എല്ലാവർക്കും പെട്ടെന്ന് മൊട്ടുകൾ വന്ന വെറൈറ്റിയാണ്. രണ്ടും ആരെയും നിരാശപ്പെടുത്താതെ തന്നെ നമുക്ക് പൂക്കൾ തന്നെ വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. പിങ്ക് ക്ലൗഡ് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി, എന്നാലും അതിൻ്റെ മാർക്കറ്റ് ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യിൽ പിങ്ക് ക്ലൗഡ് ഉണ്ടെങ്കിലും അത് വീണ്ടും വാങ്ങുന്നുണ്ട് എല്ലാവരും. കൂടുതൽ പൂക്കൾ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി വീണ്ടും വാങ്ങി നടുന്നുണ്ട്. പൂ കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ട് പിങ്ക് ക്ലൗഡിൻ്റെ പൂക്കൾ. ഇതളുകൾ പെട്ടെന്ന് കൊഴിയൂല, അതുകൊണ്ട് ആ പൂക്കളുടെ ഭംഗി നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം ആസ്വദിക്കാൻ പറ്റും. പെറ്റൽസ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ല. അതുപോലെയുള്ള ഒരു പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പിങ്ക് ക്ലൗഡിനുള്ളത്. അപ്പോൾ ഒരാഴ്ചയോളമൊക്കെ പൂവ് എന്തായാലും നിൽക്കുന്നുണ്ട്. പിന്നെ കളറ് നമ്മൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ആ പിങ്ക് ഷെയ്ഡൊന്ന് കുറയും. അത് മാത്രമേ ഉള്ളൂ പൂക്കൾക്ക് സംഭവിക്കുകയുള്ളൂ. അല്ല, പൂക്കൾ കുറച്ച് കൂടുതൽ ദിവസം തന്നെ നിൽക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് ലീഫ് വരുന്നതനുസരിച്ച് തന്നെ ബഡുകളും വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. മിറാക്കിളിൻ്റെയും പിങ്ക് ക്ലൗഡിൻ്റെയും പൂക്കൾ ഏകദേശം ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. പിങ്ക് മിറാക്കിളാണ് കുറച്ചും കൂടി വലിയ പൂക്കൾ, പിങ്ക് ക്ലൗഡ് കുറച്ചും കൂടി മീഡിയം സൈസ് പൂക്കളാണ്. പക്ഷേ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം പിങ്ക് ക്ലൗഡാണ്. മിറാക്കിളിന് നമുക്ക് ട്യൂബേഴ്സ് കിട്ടൽ വളരെ കുറവാണ്. പിങ്ക് ക്ലൗഡിന് നമുക്ക് നന്നായിട്ട് ട്യൂബേഴ്സ് കിട്ടും. അതേപോലെ തന്നെ മിറാക്കിളിൻ്റെ റണ്ണേഴ്സാണ് നമുക്ക് കൂടുതലും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. ട്യൂബേഴ്സ് മിറാക്കിളിന് ഫോം ചെയ്ത് വളരെ കുറവാണ്. പക്ഷേ പിങ്ക് ക്ലൗഡ് അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ ഒരു ട്യൂബറിൻ്റെ ഒരു കട്ടായ പീസായാൽ പോലും നമുക്ക് അതിൽ നിന്ന് വരെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും നന്നായിട്ട്, അത്ര സെൻസിറ്റീവ് അല്ല, നന്നായിട്ട് വേഗം പിടിച്ചു കിട്ടുന്ന വെറൈറ്റിയാണ്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ബഡുകൾ കരിയുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബഡ് ഇങ്ങനെ കരിഞ്ഞു തന്നെയുണ്ട്. അത് പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് കരിയണേണ്. അങ്ങനെ കരിയണ ബഡുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഒരുപാട് പേര് ട്രോപ്പിക്കലും ഹാർഡിയും നമ്മളുള്ള വ്യത്യാസം നമ്മളോട് ചോദിക്കാറുണ്ട്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റി എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി. നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥ, മിതോഷ്ണമേഖലാ കാലാവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അത്യാവശ്യം ചൂട് കിട്ടുന്ന കാലാവസ്ഥയിൽ പൂക്കൾ തരുന്ന വെറൈറ്റി, നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് ഫ്ലവേഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ജില്ലയിലുള്ള പൂക്കുന്നത് പോലെ ഇരിക്കില്ല അടുത്തൊരു ജില്ലയിൽ പൂക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ അനുസരിച്ചിരിക്കും ഓരോ ഭാഗത്തും നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഹാർഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാത്ത വെറൈറ്റി, പൂക്കാൻ ബുദ്ധിമുട്ടുള്ള വെറൈറ്റി അല്ല ഒരിക്കലും ഹാർഡീസ്. അവരും അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥ, അങ്ങനെയുള്ള കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് ഹാർഡി താമരകൾ. അങ്ങനെയുള്ള താമരകൾ അവർക്ക് അനുകൂലമായ കാലാവസ്ഥ നമ്മളുടെ നാട്ടിൽ വരുന്ന സമയത്ത് അവർ നമുക്ക് ഫ്ലവേഴ്സ് തരും. അങ്ങനെയുള്ള വെറൈറ്റി ഇപ്പം
കമേലിയ ഹാർഡി ആണെന്ന് അറിഞ്ഞത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ കമേലിയ എന്ന് പറയുന്നത് എപ്പോഴും പൂക്കുന്ന വെറൈറ്റി, എല്ലാവർക്കും പൂക്കുന്ന വെറൈറ്റി, ബ്ലൂമിങ് മെഷീൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കമേലിയ ഒരു ഹാർഡി വെറൈറ്റിയാണ്. പക്ഷേ നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആയതുകൊണ്ട് കമേലിയ നമ്മളിപ്പോൾ ട്രോപ്പിക്കലാണെന്ന് നമ്മൾ എല്ലാവരും ട്രോപ്പിക്കൽ ഇനത്തിൽ പെടുത്തി കമേലിയ. പക്ഷേ കമേലിയയുടെ ശരിക്കിനും കമേലിയ ഒരു ഹാർഡി വെറൈറ്റിയാണ്. അപ്പം അതുകൊണ്ട് പൂക്കൾ ഉണ്ടാവുന്നവ ട്രോപ്പിക്കൽ എന്നും പൂക്കൾ അധികം ഉണ്ടാവാത്തവ ഹാർഡി എന്നും അങ്ങനെ ഒരു ധാരണ എല്ലാവരും മാറ്റണം. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് പൂക്കൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ താമരയുടെ തണ്ടുകളിലെ മുഞ്ഞ എന്ന് പറഞ്ഞൊരു ജീവി വരാറുണ്ട്. നമ്മുടെ പയർ ചെടിയിലൊക്കെ കാണുന്ന ചെടി ജീവിയാണിത്. ഇത് എല്ലാ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റേ ഓസ് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇതിങ്ങനെ കളയാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈവെച്ച് തന്നെ കളയാം ആ ജീവിനെ ഇങ്ങനെ. അല്ലെന്നു നമ്മളത് കളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ മുട്ടിൻ്റെ നീര് ആ ജീവികൾ ഊറ്റി കുടിച്ചിട്ട് മുട്ട് ഇങ്ങനെ കരിഞ്ഞു പോവും. അപ്പം അത് കാരണം അങ്ങനെയുള്ള മുഞ്ഞനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് കഴുകി കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അധികം അതങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ആ മുട്ടുകളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ട്യൂബേഴ്സിൻ്റെ റേറ്റ് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു വെറൈറ്റിക്ക് തന്നെ ഡിഫറെൻ്റ് റേറ്റ് വരുന്നത് എങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ റേറ്റ് പറയണത് എപ്പോഴും ട്യൂബറിൻ്റെ ഗ്രോത്ത് ടിപ്പ്, ട്യൂബറിൻ്റെ ഗ്രോത്ത് അനുസരിച്ചാണ്. ഇപ്പോൾ വലിയ ചില വെറൈറ്റിക്ക് നമുക്ക് വലിയ ട്യൂബേഴ്സ് എപ്പോഴും അവൈലബിൾ ആവില്ല, ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ചില വെറൈറ്റിയുടെ നമ്മൾ ഒരു ടബിൽ നിന്ന് പറിക്കുമ്പോൾ വലിയ ട്യൂബേഴ്സ് ഉണ്ടാവും, ചെറിയ ട്യൂബേഴ്സ് ഉണ്ടാവും. അപ്പോൾ ട്യൂബറിൻ്റെ വലിപ്പം, ഗ്രോത്ത് ടിപ്പിൻ്റെ എണ്ണം അതനുസരിച്ചാണ് റേറ്റ് പറയണത്. ഇപ്പോൾ വണ്ണം കൂടിയ ട്യൂബേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ടിപ്പ് കൂടുതലുള്ള ട്യൂബേഴ്സ് നമ്മൾ കൂടുതൽ റേറ്റിന് കൊടുക്കും. അതിന് കുറച്ചുകൂടി ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറച്ച് കൊടുക്കും. നമ്മളിപ്പോൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൂടുതലും നോക്കുന്നത്. നമ്മൾ കൊടുത്ത ട്യൂബർ പിടിച്ച് അവർക്ക് അതിൽ നിന്ന് ഫ്ലവർ കിട്ടിക്കഴിയുമ്പോൾ ഉള്ള അവരുടെ സന്തോഷം വളരെ വലുത് തന്നെയാണ്. നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുത്ത ട്യൂബർ നിന്ന് അവർക്ക് ഫ്ലവർ ഉണ്ടായെന്ന് അറിയുമ്പോൾ തന്നെ അതൊരു ഒരുപാട് സന്തോഷമാണ്. എല്ലാവരും അത് അയച്ചു തരാറുണ്ട്, ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു തരാറുണ്ട് അങ്ങനെ. അപ്പോൾ അത് ആ ട്യൂബേഴ്സിൻ്റെ റേറ്റിൻ്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്യൂബറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് വരാൻ കാരണം ഇതാണ്. അപ്പം നമ്മൾ ഇന്ന് പിങ്ക് ക്ലൗഡിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഹാർഡി തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്ന മെത്തേഡ്, റേറ്റിൻ്റെ മെത്തേഡൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാൻ പറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. യേശുസ് കാടൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.